ഓണം മഹാബലിയുടെ സമത്വസുന്ദരമായ ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണോ അതോ വാമന ജയന്തിയാണോ? മഹാബലി ചതിക്കപ്പെട്ട പാതാളത്തിലേക്ക് അയക്കപ്പെട്ട അസുര രാജാവാണോ അതോ വാമനൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണോ? ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ എന്നോടൊപ്പം പോയിന്റ് ബ്ലാങ്ക്. സ്വാഗതം. നമ്മുടെ നാട്ടിൽ വാമന ക്ഷേത്രങ്ങളുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്. അതുപോലെ തന്നെയാണ് ചതിക്കപ്പെട്ട് മഹാബലി പാതാളത്തിലേക്ക് പോയെന്നും വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരുമെന്നുള്ള വിശ്വാസവും, ഇത് രണ്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അത് ശരിയല്ല, വാമന ജയന്തിയായിട്ട് തന്നെ ആഘോഷിക്കണം, വാമനൻ്റെതാണ് ഓണം എന്ന് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ? ഇപ്പോഴല്ല, ഇപ്പോഴാണ് മാധ്യമ ശ്രദ്ധയിലേക്ക് അത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ ആധ്യാത്മിക പ്രഭാഷണം നടത്താറുണ്ട്. പലപ്പോഴും ദശാവതാരങ്ങൾ എന്നുള്ള വിഷയമെടുത്ത് അതിൻ്റെ ഇന്നത്തെ പ്രസക്തി എടുക്കാറുണ്ട്. അത്തരം വിഷയം ഞാനൊരു 6 വർഷം മുമ്പ് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ എൻ്റെ എന്നല്ല, ഭാഗവതത്തെപ്പറ്റി അല്പമെങ്കിലും അറിയുന്ന എല്ലാവരുടെയും അഭിപ്രായം തിരുവോണ നാള് വാമന ജയന്തിയാണ് എന്നുള്ളതാണ്. വാമനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അതേസമയം മറ്റൊരു വിശ്വാസവുമുണ്ട്, ചതിക്കപ്പെട്ട മഹാബലിയുടെ കഥ, അതിനൊരു പ്രസക്തിയുമില്ലേ? അത് അങ്ങനെ ആചരിക്കുന്നതിൽ ആഘോഷിക്കുന്നതിൽ വിശ്വാസങ്ങൾ ഇത്തരം വാമനുമായി ബന്ധപ്പെട്ട വിശ്വാസം കേവലം വിശ്വാസമല്ല, അതിന് നമ്മുടെ പുരാണങ്ങൾ സാക്ഷി നിൽക്കുന്നുണ്ട്. നേരെ പുരാണത്തിലും ഇതിഹാസത്തിലും മഹാഭാരതത്തിലും ഈ പറഞ്ഞ കഥ വരുന്നുണ്ട്, പുരാണങ്ങളിലും ഉണ്ട്. നേരെ മറിച്ച് മഹാബലിയുടെ ഈ പറഞ്ഞ ഒരു കഥയ്ക്ക് കേട്ടുകേഴ്വിയല്ലാതെ മറ്റൊന്നും ആധാരമായിട്ടില്ല. മഹാബലി ഭരിച്ചിരുന്ന മഹാബലി യാഗം നടത്തുന്ന ഭൃഗുകച്ചം എന്ന സ്ഥലത്താണ്, അത് ഇന്ന് ഗുജറാത്തിലാണ്. മഹാബലി യാഗം നടത്തുന്നില്ല, നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാലത്ത് നർമ്മദാ നദി കേരളത്തിൽ കൂടി ഒഴുകിയതായിട്ട് മഹാബലി എന്ന് പറയുന്ന രാജാവ് ഒരു കാരണവശാലും കേരളത്തിൽ വരാൻ സാധ്യതയില്ല എന്നാണല്ലോ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ശബരിമല അയ്യപ്പൻ പന്തളം രാജാവിന്റെ മകനായിരുന്നു, വാവർ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു എന്ന് പുരാണത്തിലുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഈ വാവർ സുഹൃത്തായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. വാവർ അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം മുസ്ലിം ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. പന്തളം രാജാവിന്റെ മകൻ, വളർത്തു മകൻ, അത് ശാസ്താവും അയ്യപ്പൻ ഇല്ല, ശാസ്താവും അയ്യപ്പനും രണ്ടും രണ്ടാണ്. ശബരിമല ധർമ്മശാസ്താവാണ്, അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷനെ പറ്റി ആയിരിക്കാം ഇത്തരത്തിലുള്ള. അപ്പോൾ ശബരിമല അയ്യപ്പനെ കുറിച്ചും പുരാണങ്ങളിലും ഈ പറയുന്ന ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ല. പക്ഷെ ശബരിമല അയ്യപ്പനെ നമ്മൾ വിശ്വസിക്കുന്നു, ശബരിമല അയ്യപ്പൻ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ ആരെയും വിശ്വസിക്കാം, ഒരു ഒരു അടിസ്ഥാനം വേണമെന്നില്ല. ആ അർത്ഥത്തിൽ മഹാബലി കേരളത്തിലുണ്ടായ രാജാവായിക്കോട്ടെ, അങ്ങനെ ഒരു വിശ്വാസം ധർമ്മത്തിൽ നമുക്ക് ആരെയും ഏത് രൂപത്തിലും ആരാധിക്കാം. അയ്യപ്പനെയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എനിക്ക് ആരാധിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ഹിന്ദു ധർമ്മത്തിലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആരാധിക്കാനല്ല, ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് ഇകഴ്ത്താനാണ്. ആരാധനയെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് ഇത് വന്നത്. ഇപ്പോൾ ഏതിനാധാരമായാണ് വസ്തുക്കൾ ഉള്ളതെന്ന് പരിശോധിച്ചാൽ ഭാഗവതമാണ് താങ്കൾ ഇതിന് പറയുന്ന ഒരു തെളിവ്. തിരിച്ച് ഇ.വി. കൃഷ്ണവാര്യർ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരാൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അദ്ദേഹം പറയുന്നു അസൂറിയയാണ്, അസൂറിയയിലെ ഉത്ഖനനങ്ങളിൽ നിന്ന് അസൂറിയക്കാരനായ മഹാബലിയുടെ ബലി ബലി എന്ന് പറയുന്ന പേരുമായി കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മഹാബലി രാജാവ് ഉണ്ടാവാം. അസൂറിയന്മാരാണ് അസൂരന്മാരെന്ന് പറയുന്നു. ഇനി പോട്ടെ, ചെന്തമിഴ് പാട്ടിൽ പഴയ തമിഴ്നാട്ടിൽ അത് ഒരു ആഘോഷമാണ്. ഈ എല്ലാ വിശ്വാസങ്ങളെയും ഒരുമിച്ച് കേരളത്തിൽ എല്ലാവരും അവർക്ക് എന്താ വേണോ വേണ്ടത് അങ്ങനെ ആലോചിച്ചോട്ടെ. നമ്മളാരെയും അടിച്ചേൽപ്പിക്കുകയല്ല, പക്ഷേ ഇപ്പൊ നമ്മൾ ഇത് ചർച്ച വന്നു, ഈ വാമന ജയന്തിയാണോ എന്നുള്ളത് ചർച്ച വന്നു. ആരാണ് ചർച്ച നടത്തിയത്? രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ എന്നെ പോലുള്ള സംഘടനാ പ്രവർത്തകർ, ഇവരാണ് ഇതിൽ ചർച്ച നയിച്ചത്. നേരെ മറിച്ച് ഒരു മാധ്യമവും ഒരു ഭാഗവതാചാര്യന്മേ, 100 കണക്കിന് ഭാഗവതാചാര്യന്മാർ ഇവിടെയുണ്ട്, അത്തരം ആളുകളുടെ അഭിപ്രായമല്ല നമ്മൾ ആരും ഇതിൽ തേടിയത്. എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ തീരുമാനം പറ്റില്ല. ഭാഗവതം ഒരു വിശ്വാസ രീതി മാത്രമാണ്, വേറെ പലതരം വിശ്വാസ രീതികളുണ്ടെന്ന് പറഞ്ഞാലോ. കേരളത്തിലല്ല, എല്ലായിടത്തും ഹിന്ദുക്കൾക്ക് ഈ അവതാരങ്ങൾക്ക് ആധാരം ഭാഗവതമാണ്. മഹാബലി കേരളം ഭരിച്ചിരുന്നു, തനിക്ക് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പ്രജകളെ കാണണം എന്ന് വരം ചോദിച്ചു, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി. ഇത്തരം 3 പരാമർശങ്ങളുള്ള ഏതെങ്കിലും ഒരു പുരാണം, ഒരു ഇതിഹാസം, അതിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ഈ വാദഗതി നിർത്താം. ഒരു കടുംപിടുത്തം, കാരണം ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് കടുംപിടുത്തമില്ല. അത് അംഗീകരിച്ചേനെ. പക്ഷേ പുരാണങ്ങളിലും ഇതിഹാസങ്ങളും അനുസരിച്ചല്ല നമ്മുടെ നാട്ടിലെ എല്ലാ വിശ്വാസങ്ങളും പോകുന്നത്. ശബരിമല അയ്യപ്പൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഒരു ചരിത്രത്തിൽ, ഒരു ഇതിഹാസത്തിലുമില്ല, ഒരു പുരാണത്തിലുമില്ല, പക്ഷേ ശബരിമല അയ്യപ്പൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ്. അത് ഭക്തന് മറ്റേ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളുടെ സംയോജിച്ച് ഭക്തനെടുക്കാം. പുരാണങ്ങൾ തന്നെ ഇപ്പോൾ രാമചരിത മാനസം എഴുതിയതിൻ്റെ ചരിത്രം പറഞ്ഞാൽ 17-18 നൂറ്റാണ്ടിലാണ് അല്ലേ, അതല്ലേ അടിസ്ഥാന ഗ്രന്ഥം, എത്ര വർഷം പഴക്കമുണ്ട്. അപ്പൊ അതിനു മുമ്പ് നാട്ടിൽ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു, ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടായതെന്ന് തുടങ്ങും നമ്മുടെ രാമായണം. രാമായണം ഏത് വേർഷൻ?
രാമായണം ആത്മീയയുടെ രാമായണം. രാമാനുജൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഹൺഡ്രഡ് രാമായണസ് എന്ന പുസ്തകം എഴുതിയും വലിയ വിവാദമാവുകയും ചെയ്തു. അതിൽ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് രാമായണം എങ്ങനെയാണ് ഓരോ നാട്ടിൽ ഓരോ കാലത്ത് ഓരോ കഥകളായി വന്നത്. ഈ രാമൻ രാവണൻ യുദ്ധം പോലും ഇല്ലാത്ത രാമായണം ഉണ്ടെന്നുള്ള ടീച്ചർക്ക് അറിയാമല്ലോ. അപ്പൊ എന്താണ് അടിസ്ഥാനമെന്ന് എങ്ങനെ ആത്മീയ രാമായണം എന്തത്ര സംശയം. ലോകത്തിലെ ആദ്യ കാവ്യമായ വാത്മീകി രാമായണം ഇവിടെയുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്താഗതികൾ പോകാം. എത്ര സ്വതന്ത്ര ചിന്താഗതി പോകുമ്പോഴും വാത്മീകിക്കൊരു തലമുണ്ട്. ആ തലത്തെ അട്ടിമറിച്ചുകൊണ്ടൊരു ചിന്താഗതി പോകരുത്. അങ്ങനെ അല്ലെന്നും അതൊരു കാവ്യമാണെന്നും കാവ്യഭാവനയാണെന്നും വിചാരിക്കുന്നവരുമുണ്ട്. ആയിക്കോട്ടെ, വിചാരിക്കാമല്ലോ. എല്ലാവരും വിശ്വാസിക്ക് അത് കാവ്യമല്ല. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കാവ്യമാണ്. വേറെ വിശ്വാസമുള്ളവർക്ക് അത് കാവ്യമാണ് എന്ന് പറയുന്നത് പോലെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ മഹാബലിയെ കുറിച്ചുള്ള മറ്റൊരു വിശ്വാസം സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ഓണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളുടെ വിശ്വാസം. അതല്ലാത്തവർക്ക് വേറെയും ആകാമല്ലോ. അല്ല, എന്തിനത്? ഈ ഭാഗവതത്തിലെ വാമന ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി വാമനാവതാരത്തിൽ മറ്റേ ഭാഗവതത്തിലുള്ളതല്ലേ? രാമനവമി ഭാഗവതത്തിലുള്ളതല്ലേ? നരസിംഹ ജയന്തി ഭാഗവതത്തിലുള്ളതല്ലേ? വാമന ജയന്തി മക്ക് മാത്രം ഇതിനെ പുറത്തൊരു കഥ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കേരളത്തിലെ വിശ്വാസവും ഈ പാരമ്പര്യവുമല്ല. അപ്പൊ അന്ന് മുതലേ ഈ പറയുന്ന വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശക്തികൾ 100 വർഷം അല്ലെങ്കിൽ 200 വർഷം മുമ്പ് കേരളത്തിൽ ചതിയാൽ പാതാളത്തിലേക്ക് അയക്കപ്പെട്ട ഒരു രാജാവിന്റെ കഥ ജനം പാടിയെങ്കിൽ അത് മറ്റൊരു വിശ്വാസമായി അംഗീകരിക്കുന്നതിന് അതിന് വേറെ നിങ്ങൾ വിശ്വസിക്കണ്ട, അതിനെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഓണം ഗംഭീരമായി എന്നും അത് വാമന ജയന്തി ആയി പോയാൽ അത് വർഗീയമായി എന്നും പറയുന്നതിന്റെ തലവെന്താ മനസ്സിലാവുന്നത്? മഹാബലിയും ഹിന്ദുവാണ്, മഹാവിഷ്ണു ഹിന്ദുവാണ്. അപ്പോൾ മഹാബലി കേമനായാൽ അത് സ്വർഗീയമാണെന്നും മഹാവിഷ്ണു കേമനായി പോയാൽ വർഗീയമാണ് എന്നും പറയുന്ന തലത്തിന്റെ ആധാരം എന്താ? മഹാബലി അവർണനാണ്. ആര് പറഞ്ഞു? എല്ലാം ഇപ്പൊ നമുക്ക് എന്താ, നമുക്ക് എല്ലാം രണ്ട് വർഗമായി കാണണം നാട്ടിൽ. എല്ലാം രണ്ട് വർഗം, ഒന്ന് അവർണൻ, ഒന്ന് സവർണൻ, അല്ലെങ്കിൽ ഒന്ന് എല്ലാം രണ്ടായി കാണണം. അല്ല, നമുക്ക് രണ്ടായി കാണണം, രണ്ടായി തന്നെ നിൽക്കണം. അതിലെപ്പോഴും പിന്നെ അങ്ങോട്ടിങ്ങോട്ട് ആക്രമിക്കല്ല, അല്ല ആക്രമിക്കപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ കിട്ടുന്ന എന്തിനേയും ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ അവിടെയൊന്നും അത് മതത്വമ തൊട്ട് കളിച്ചിട്ടില്ല. എല്ലാ നാട്ടിലും ഭൂമി ഇല്ലായ്മയും ഭൂമിയുടെ പ്രശ്നങ്ങളും ഭൂമി കൈയടക്കലുകളും കീഴടക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഭാരതത്തിൽ മാത്രമല്ല, പക്ഷെ അവിടെയൊക്കെ മതവിശ്വാസത്തിൽ സംശയിക്കുന്നത് അവർണരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തന്ത്രം നടക്കുന്നു. അവർണർ അവരെ വെറുതെ വിടും. അവരേറ്റവും കൂടുതൽ മറ്റൊരു പക്ഷെ ഇരയാക്കപ്പെട്ടൊരു സമൂഹം അത് ഇത്തരം വിശ്വാസങ്ങളിൽ കൂടി അവരെ ഇരയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പിന്നെ ഇതിലേക്ക് അവരുടെ സത്യമായ ചില വിശ്വാസങ്ങൾ അവർക്ക് അവരുടെ ഇടയിൽ ധാരാളം വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെ പുറത്തു വരാതെ ഇരിക്കത്തക്ക വിധത്തിലുള്ള ഇത്രയും ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് നടത്തിയിട്ടും ഇതൊന്നും നടന്നിട്ടില്ല. ഒന്നുകിൽ ഈ 1200 വർഷം മുമ്പ് ഇത് ആര് കൊണ്ടിട്ടെന്ന് പറയണം, ആരോ. അല്ലെങ്കിൽ എന്തിനെ പറ്റിയും ഇത്തരം തമാശകൾ വരുന്ന കാലഘട്ടം. ഇങ്ങനെയും ഒരു ധാര കേരളത്തിൽ ഉണ്ടായിരുന്നു പണ്ട് മുതലേ. ഇപ്പോ മറ്റൊരു വിശ്വാസം പുരാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ടീച്ചർ പറയുകയാണെങ്കിൽ ഇതുപോലൊരു ധാര അതുപോലെ തന്നെ പണ്ടേ നിലനിന്നിരുന്നു. അത് രണ്ട് ധാരയാണ്. ആ രണ്ട് ധാരയാണ് എങ്ങനെയാണ് അല്ല പറയണ്ട എന്നാൽ അതല്ല ഓണം. ബൗദ്ധികമായ തർക്കം നടക്കുമ്പോൾ തെളിവ് വേണം. ഇതിപ്പോ ബൗദ്ധികമായ തലത്തിലേക്ക് എല്ലാവരും എന്നെ കൊണ്ടുപോയി. ഇല്ല, ഇതിന്റെ പ്രശ്നം പുരാണങ്ങൾക്ക് അങ്ങനെ ഒരു ഭൗതിക തലമല്ല, അല്ല അതൊരു വിശ്വാസത്തിന്റെ തലമാണ്. അല്ല, പുരാണത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടോ? അതല്ല പ്രശ്നം. പുരാണങ്ങൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ശശികല എഴുതിയതല്ല, അല്ലെങ്കിൽ കേസരിയിൽ വന്നതല്ല, അതും അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ എഴുതിയതല്ല. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടോ? പാട്ട് നോക്കുന്നുണ്ട്, എന്ത് കുഴപ്പം? പാട്ട് അതുപോലെ തന്നെ തലമുറയായി കൈമാറുന്നതാണ്. കേരളത്തിലെ ഈ പാട്ടുകൾക്ക് ഒരിക്കലും ഈ പുരാണങ്ങളുടെ പഴക്കമോ വ്യാപ്തിയോ പറയാൻ സാധിക്കില്ല. അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. എവിടെയാണ് ആര് തുടങ്ങി, എങ്ങനെ? മലയാളിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയം പരാമർശമില്ല. മഹാബലിയെ പറ്റി പരാമർശമില്ല. എത്ര നൂറ്റാണ്ടായി? വളരെ നാരായണീയ അത്ര പഴക്കമുള്ള കൃതിയല്ലല്ലോ. 4-5 നൂറ്റാണ്ട്. അതിനപ്പുറത്തേക്ക് നാരായണീയം പോയിട്ടില്ല. അതിനകത്ത് ഈ മഹാബലിയുടെ ഇത്തരം ഒരു കഥയെപ്പറ്റി പരാമർശമില്ല. കൃത്യമായി വാമനാവതാരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ 5 നൂറ്റാണ്ട് മുമ്പേ നിലനിൽക്കുന്നതാണ് ഈ മാവേലി നാട് വാണകാലത്തെ പറ്റിയുള്ള ചിത്രമെങ്കിൽ അതിനകത്ത് ഒരു ഗുരുവായൂരിനെ പറ്റി പരാമർശമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രമായ കാലത്ത് പോലും ഈ മഹാബലിയുടെ ഇത്തരം ഒരു കഥ എന്താ പറയണ്ടത്, സമത്വ സുന്ദര സുരഭില കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തെ പറ്റി ഭട്ടതിരിപ്പാട് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ വാൻ റീഡിന്റെ പുസ്തകം എഴുതാൻ സഹായിച്ചു കൊടുത്ത കീഴാളനായ ഒരു വൈദ്യൻ, ആ വൈദ്യൻ അതിനു മുമ്പ് ഒന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. വാൻ റീഡിന്റെയാണ് പുസ്തകം. പക്ഷേ നമ്മുടെ ചരിത്രത്തിലെ എങ്ങുമില്ലാത്ത കാര്യങ്ങൾ അയാൾ തലമുറകളായി കൈമാറി വന്നു. തലമുറകളെ ഇവിടെ കൈമാറി, അതിന് രേഖയുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സസ്യ
ലതാദികളെ കുറിച്ചുള്ള ഒരു രേഖയില്ല, വാൻ റീഡാണ് ഉണ്ടാക്കിയത്. പക്ഷേ നേരത്തെ മുതലേ അങ്ങനെ ഒരു കാര്യങ്ങൾ കൈമാറി കൈമാറി വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്നത് പോലെ രേഖയില്ല, ഏതാ മേൽപ്പത്തൂരിന്റെ ഇതിനകത്ത് പറയുന്നില്ല, പക്ഷെ തിരിച്ചൊരു രേഖ ഇല്ലാത്ത രേഖയിൽ വാമൊഴി ചരിത്രം ഉണ്ടെങ്കിലോ? അല്ല, ആ വാമൊഴി ചരിത്രം മേൽപ്പത്തൂർ കേൾക്കാതിരിക്കുവോ? എഴുതിയിട്ടില്ലെങ്കിലോ? രണ്ട് 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 രീതിയാണല്ലോ. ഈ വാമനൻ എന്തൊക്കെ പറഞ്ഞാലും ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി, അത് മാധ്യമ അധർമ്മത്തിന്റെ ജീർണിച്ച മുഖം. ഒരു ദിവസം സ്കൂളിലേക്ക് എന്നെ വിളിക്കുകയാണ് ഒരു ചാനലിൽ നിന്ന്, ഓണത്തിനെ പറ്റിയൊരു ബൈറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രമുഖരുടെയൊക്കെ ബൈറ്റ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എപ്പോൾ വരാം, ഇന്ന സമയത്ത് എന്നാൽ വീട്ടിലേക്ക് വരുമെന്ന് ഒരു 10 മിനിറ്റോളമുള്ള ബൈറ്റ് എടുത്തു. ഈ പറഞ്ഞ പോലെ ഭാഗവതത്തെ ആധാരമാക്കിക്കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ കഥ ഞാനവിടെ പറഞ്ഞു. മറ്റേ ഒരു കാര്യം ചോദിച്ചു, എവിടെയും തെളിവ്, മഹാബലിയുടെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് തെളിവില്ല എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞവർ ക്യാമറ ഓഫ് ചെയ്തു. ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം വളരെ കാഷ്വലായിട്ട് എന്നോട് ചോദിച്ചു, എന്നാലും ടീച്ചറെ മഹാബലി ഒരു നല്ല ഭരണാധികാരിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ ആൾക്കാരെക്കാളൊക്കെ ഭേദം ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും അവരല്ല നമ്മളെ ഭരിക്കേണ്ടത്, നമ്മളെ ഭരിക്കേണ്ടത് നമ്മളാണ്. ഇതുപോലെ ദേവലോകം ഭരിക്കാൻ ദേവലോകത്തിന് അതിൻ്റെതായ വ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ, ഞാൻ തിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ വന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ നമ്മളത് അത് ഇല്ലാതാക്കിയതാണല്ലോ ശരി, അങ്ങനെ വന്നാൽ സാമ്രാജ്യത്വത്തിനെതിരെ കുഞ്ഞിക്കാലടി വെച്ച ഒരു പോരാളിയായി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി നമുക്ക് വാമനെ കാണാം. പക്ഷേ ആദ്യത്തിൻ്റെ ഒരു സൂചന പോലും കൊടുക്കാതെ ഈ അവസാനത്തെ ഭാഗം മാത്രം, അതുകൊണ്ട് ആക്ഷേപം ഉണ്ടായിട്ടല്ല, പക്ഷെ അവസാനത്തെ ഭാഗം മാത്രമാണ് പറഞ്ഞത്. കേരളത്തിലും ഇന്ത്യയിലും മഹിഷാസുരനായാലും മഹാബലിയായാലും അത് ദളിതന്റെ ചിഹ്നമാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കണ്ട് പേടിക്കുന്നതാണ്. മഹാബലി ദളിതന്റെയോ സവർണന്റെയോ ഒന്നുമല്ല, മഹാബലിയും ഹിന്ദുവാണ്. ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ മഹിഷാസുര ജയന്തി ആഘോഷിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കാരണവശാലും പറ്റില്ല, പറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞു തീർന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിൻ്റെ ചരിത്രപരമായ വസ്തുത പരിശോധിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ മഹിഷാസുരനെ അവരുടെ പൂജാദി കർമ്മങ്ങളിൽ, ബാക്കി 25 സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷം ദുർഗാദേവി ആരാധിക്കുന്നില്ലേ? എന്റെ കനയകുമാരന് ദുർഗാദേവി ആരാധിക്കാൻ തോന്നാത്തത്? അല്ല, അത് അവരുടെ ചിന്തയല്ലേ? അത് ശരി. അപ്പൊ ടീച്ചർ, അപ്പൊ ടീച്ചർ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം എന്ത് ചിന്തിക്കുന്നു അതിന്റെ കൂടെ? അല്ല, ഭൂരിപക്ഷം അല്ല, ഞാനതിൽ ചോദിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ വ്യക്തമായ അജണ്ടയുണ്ട്. വ്യക്തമായ അജണ്ട ഇത്രയേ ഉള്ളൂ, 5 സംസ്ഥാനങ്ങളിലെ ആദിവാസികൾ ആചരിക്കുന്ന ഒരു ആചാരം ഒരു ക്യാമ്പസിൽ ആചരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അല്ല, അങ്ങനെ ഈ ആദിവാസികളുടെ എല്ലാ ആഘോഷങ്ങളും ക്യാമ്പസിൽ ആഘോഷിക്കുന്നു. ദുർഗയെ ഇകഴ്ത്താൻ വേണ്ടിയുള്ള ദുരുദ്ദേശത്തോടുകൂടി മാത്രമാണ്, കാരണം ബഹുഭൂരിപക്ഷം ദുർഗാ വിശ്വാസികളുണ്ട്. ഈ ഹിന്ദുത്വത്തിനെതിരെ ആഞ്ഞടിച്ചാൽ ആളാവാം എന്നുള്ളത് ഇന്ന് ചിലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ജന്മഭൂമിയിൽ ഏകദേശം 85% ഹിന്ദുക്കളുള്ള ഇവിടെ ഹിന്ദുവിനെതിരെ പറഞ്ഞാൽ ആളാകും. അതിലെ ആദിവാസികൾ പെടില്ലേ? അല്ല, ആദിവാസി അടക്കമുള്ള ഹിന്ദു ആദിവാസി. ദുർഗാദേവിയെ ഏറ്റവും ഭയങ്കരമായി ആദരിക്കുന്ന പൂജിക്കുന്ന പശ്ചിമ ബംഗാളിലെ സന്താൾ വംശജരെ കുറിച്ചാണ് പറഞ്ഞത്. അവർ തിരിച്ചു പറയുന്നു, വ്യക്തമായ ഉദ്ദേശം, ഇന്ത്യയുടെ എല്ലാ വൈവിധ്യത്തെയും അവർക്ക് അവിടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല. ഇത്തരമുള്ള ഏതെങ്കിലും ശരിയായ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 സംസ്ഥാനക്കാർക്ക് വേണ്ടി ചെയ്തപ്പോൾ ബഹുഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള ആഘോഷങ്ങൾ അവിടെ വിലക്കുന്നുണ്ട്. അവിടെ ചോദിച്ചാൽ സമ്മതിക്കില്ല പല ആഘോഷങ്ങളും. അതായത് ടീച്ചർ പറയുന്നത് വസ്തുതാപരമായി നമുക്ക് പരിശോധിക്കണം. ദുർഗാദേവിയുടെ ആഘോഷം നിരോധിക്കുകയും മഹിഷാസുരന്റെ ആഘോഷം അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങനെയല്ല. എന്തൊക്കെ ന്യായങ്ങൾ അതിന് പറഞ്ഞാലും അതൊരു ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ, ഹിന്ദുത്വത്തിനെതിരെ പ്രവർത്തിക്കുക, പ്രവർത്തിച്ചാൽ ആളാകാം. പക്ഷേ ദുർഗാദേവിക്കെതിരെയുള്ള വിശ്വാസങ്ങളുടെ ഒരു വലിയ കൂടിച്ചേരൽ നോർത്ത് ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിലെ ആദിവാസികളുടെ ചിന്തകളിലുണ്ട്. അത് ടീച്ചറിന് അതിൻ്റെ ഒരു ധാര എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി ദളിത് റിവൈവലിസം ഇന്ത്യയിൽ വ്യാപകമായി വരുമ്പോൾ, അടുത്ത കാലം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ, അല്ല അങ്ങനെ വേണ്ടി പറയാം നമുക്ക്, കാരണം അപ്പോഴാണ് ഹിന്ദുത്വത്തെ രണ്ടാക്കി മാറ്റേണ്ട ഒരു ആവശ്യം. മറ്റേ ഇത്രയും വലിയൊരു ഭീഷണിയാണ് ഹിന്ദുത്വം എന്ന് പലരും ധരിച്ചിരുന്നില്ല. ഇത് ഹിന്ദുത്വത്തിന് രാഷ്ട്രീയ ശക്തി കൈവന്നപ്പോൾ, ഇതുവരെയുള്ള പല അടവുകളും നടക്കില്ല എന്ന് കണ്ടപ്പോൾ, ഇനി വേറൊന്നും സാധ്യമല്ല, ഹിന്ദുത്വത്തെ ഭിന്നിപ്പിച്ചാൽ അല്ല അതിൻ്റെ ഇടയിലേക്ക് കടന്നു കയറാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ഈ ദളിത് സവർണ കൂടുതൽ പ്രശ്നമായി. ഡോക്ടർ അംബേദ്കർ മതം മാറിയത് നരേന്ദ്രമോദി? ഡോക്ടർ അംബേദ്കർ ഒരിക്കലും ഹിന്ദുത്വത്തെ എതിരെ പറഞ്ഞിട്ടില്ല. ഡൈനാമിക് വെച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞിരുന്നു, വാക്കുകളുണ്ട്. അദ്ദേഹം എന്തിനാ മതം മാറിയത്? അപ്പോൾ അത് പറയരുത്. ആ ഇത്തവണ നമ്മൾ എല്ലാവരും ഒഴിവാക്കിയത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും മറ്റൊന്നിനെ ഒരു വിഭാഗത്തോട് എതിർത്തുകൊണ്ടല്ല, അദ്ദേഹം ഡൈനാമിറ്റ് പൊട്ടിച്ച് പല കോട്ടിങ്സും മറിച്ചെടുക്കാൻ പറ്റും. താങ്കൾ പ്രിപ്പയർഡ് ആണ്, ഞാൻ അംബേദ്കർ വിഷയം വരില്ല എന്നുള്ളത് ഞാൻ പ്രിപ്പയർഡ് അല്ല. താങ്കളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, എന്റെ കയ്യിൽ ഒരു ഡയറി ഇല്ല. അതുകൊണ്ടാണ് എങ്കിൽ പോട്ടെ. പക്ഷേ അന്നേ ഹിന്ദുത്വത്തിലെ രണ്ട് ധാരകൾ തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലുണ്ട്. ഇപ്പോൾ
ആ ധാര പിന്തുടരുന്നവർ ഈ കഥ എടുക്കുന്നു. ഇങ്ങനെ ഒരു വിശ്വാസം ഇന്ത്യയിലുണ്ട്. ആ കഥ എടുത്തുകൊണ്ട് അവർ ജെ എൻ യുവിൽ ഞങ്ങൾ പറയുകയാണ് ഇത് മഹിഷാസുരൻ്റെ വിജയ ദിവസമായി ആഘോഷിക്കുന്നു. അങ്ങനെ അവർ ചെയ്തു. ടീച്ചർ പറയുന്നു അത് വളരെ ബോധപൂർവമായ നീക്കമാണ് എന്ന് പറയുന്നു. ഭൂരിപക്ഷം ഉള്ള ആളുകളുടെ വിശ്വാസത്തിനെതിരാണ് ഇത്. ശരി, ഇൻ കോട്ട്സ്, ഇതുപോലെ തന്നെ ഓണത്തിൻ്റെ ഈ ഒരു വിശ്വാസമുണ്ടല്ലോ, മാവേലി നാടുവാണെന്നും കാലം മാവേലിയെ ചതിച്ചാണെന്ന് പറഞ്ഞ വിശ്വാസം, ഇതുപോലെ ആരെങ്കിലും എടുത്ത് ജെ എൻ യുവിൽ ഒരു പാട്ടുപാടി ഇതാണ് ഞങ്ങൾ ഇന്ന് മഹാബലിയുടെ ദിവസമാണ് എന്ന് തീർച്ചയായിട്ടും മലയാളി ഒരുപക്ഷെ എതിർത്തില്ല എന്ന് വരും. കാരണം മലയാളിക്ക് ഇത് കേട്ട് ശീലമുണ്ട് ഇവിടെ, മാവേലി നാടു വാണിയിടും കാലം. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യക്കാരന് അന്ന് മഹാവിഷ്ണു ചതിയനാണ്, മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ പ്രതികരിച്ചിരിക്കും. കാരണം അവരുടെ മനസ്സിലുള്ള ചിത്രം വാമനാവതാരം. കാരണം അതിനെ തെളിവുള്ളൂ. ഇത് മലയാളി 100-200 കൊല്ലമായിട്ട് പാടിയുണ്ടാക്കിയ ഒരു കഥയാണ് ഈ മഹാബലിയുടെ ചവിട്ടി താഴ്ത്തലും. 200 ഉണ്ടാവില്ല, 100 കൊല്ലത്തിന് മേലെ ഉണ്ടാവില്ല. അവന്റെ വിശ്വാസത്തിനെതിരാണത്. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. എനിക്ക് എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. ഇസ്ലാമിന്റെ, ക്രിസ്ത്യാനിയുടെ, പാഴ്സിയുടെ, ജൂതന്റെ വിശ്വാസത്തെ തെറ്റേ എന്ന് പറയാനോ അതിനെ ഇകഴ്ത്താനോ എനിക്ക് അവകാശമില്ല. അത് ചിന്തിക്കുമ്പോഴാണ് മതേതരത്വവും മതസഹിഷ്ണുതയും വരുള്ളൂ. നിങ്ങൾ ഏത് മതവിശ്വാസിയാണ്? തിരിച്ചുള്ള ഒറ്റ ചോദ്യം, മഹിഷാസുരനെ ഇകഴ്ത്തിയാണ് ദുർഗാദേവിയുടെ ആഘോഷം. അപ്പൊ അത് ഇകഴ്ത്തലല്ലേ? അത് ഇകഴ്ത്തലാണ്. മഹിഷാസുരൻ ദൈവമായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും നേരെ കോൺട്രഡിക്ടറി ആണ്. രണ്ടുപേർക്കും ഒരുമിച്ച് പോകുക എന്നേ പറയാൻ പറ്റൂ. അങ്ങോട്ട് കാരണം ഇത് പരത്തുന്നതിന്റെ ദുരുദ്ദേശം. കാരണം ഇത് ഹിന്ദു ഓൾറെഡി, കാരണം അവിടെ ദുർഗയെ പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹിഷാസുരനെ ആരാധിക്കുന്നവർക്ക് ദുർഗാദേവിയുടെ ആഘോഷങ്ങൾ അവരെ ഇകഴ്ത്തലായും വല്ലാതെ മഹിഷാസുരനെ തോന്നിയിട്ടില്ല. ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. ഇതേപോലെ ചില വിഘടവാദങ്ങൾ കൊണ്ടുവരുന്നവർക്ക്, ചില ഒറ്റയാന്മാർ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സന്താൾ വംശജരുടെ വിശ്വാസത്തിന്റെ സങ്കല്പം ഞാനൊന്ന് പറയട്ടെ. കാരണം ഇത് നേരത്തെ ഉള്ളതാണ്. അവർ പറയുന്നത് ഞാൻ എന്റെ ഓരോ പോക്കറ്റിലും ഉണ്ടാകും. അതിനെ എടുത്തിട്ടാണ് ഈ ജനകീയ വൽക്കരിക്കുന്നതെങ്കിൽ ഈ ഒരു സംസ്കാരത്തെ പല തട്ടിലേക്ക്. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ഒരു ദേശീയതയല്ല എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പോലെ, കാരണം ഒരു പൊതുധാരയല്ല ഇവിടെ എന്നുള്ളത് ഇങ്ങനെ പകർത്തി അതിൽ അന്വേഷിക്കുകയാണ്. ഗവേഷണം അല്ല, ഒരു സന്താളിന്റെ ഒരു വംശത്തിലുണ്ടോ, അല്ലെ നേരത്തെ പറഞ്ഞ ശതപഥ ബ്രാഹ്മണത്തിൽ ഏതെങ്കിലും പേജിൽ പറഞ്ഞിട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ടിയാ ഗവേഷണം? ഭാരതത്തെ ദുർഗാദേവി ആരാധിക്കുന്ന നാടായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ദുർഗാദേവി എന്ന് വാഴ്ത്തിയപ്പോൾ ആരും എതിർത്തെ എതിർത്തില്ലല്ലോ. അയ്യോ, ഇത്രയും മോശമായ ഒരാളെ പറ്റി ഞങ്ങളുടെ നേതാവിനോട് വാഴ്ത്തിയെന്ന് ഒരാളും പറഞ്ഞില്ലല്ലോ. എല്ലാവരുടെയും പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ലേ? ശശികല ടീച്ചർ, അത് ഇന്ദിരാഗാന്ധി പറഞ്ഞ മറുപടി അറിയാം. ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ മറുപടി രേഖകളിലുണ്ട്. അങ്ങനെ എന്നെ പറയരുത്. തിരിച്ചു വിശ്വാസമുള്ള മഹിഷാസുരനെ ആരാധിക്കുന്നവർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ദയവായി താങ്കൾ ഈ പ്രസ്താവന പിൻവലിക്കണം. പ്രതിപക്ഷ നേതാവ് അല്ല, ചരിത്രത്തെ ഇങ്ങനെയാണ് താങ്കളെ പോലെ ആളുകൾ വളച്ചൊടിക്കുന്നത്. ഒരു കാര്യം പറയും, തിരിച്ചുള്ള മറുപടി പറയില്ല. താങ്കൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞല്ലോ, പാർലമെന്റിന്റെ രേഖകളിലുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മറുപടി അതായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു ധാരയുണ്ട്. അത് നിങ്ങളാരും കണ്ടില്ല എന്നുള്ളത് കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശരിയല്ല. നമുക്ക് രണ്ട് കൂട്ടരും ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ പറയുന്നത് നിങ്ങളും കേൾക്കുന്നു, നമ്മൾ പോകുന്നു, ഒരു തർക്കവുമില്ല എന്ന് പറയുന്നത് പോലെ ജെ എൻ യുവിലോ വേറെ എവിടെയോ മറിച്ചൊരു വേർഷൻ ഉണ്ട്. അത് പണ്ടേ ഉണ്ട്, ഇപ്പൊ ഉണ്ടാക്കിയതല്ല, പണ്ടേ ഉണ്ട്. അത് ആരെങ്കിലും പറയുമ്പോൾ വടിയെടുക്കുന്നത് എന്തിനാണ്? അത് അവിടെ ഞാൻ പറഞ്ഞ അവിടെ നടക്കുമ്പോൾ അത് നോവുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അത് അതേ വിശ്വാസത്തിന് നോവുന്ന ആളുകൾ ഉണ്ടാകും. വടിയെടുത്തോ ഇല്ലയോ അത് എന്നെ സംബന്ധിച്ച് അറിയുന്ന കാര്യമല്ല. അത് അവിടുത്തെ ക്രമസമാധാനത്തിന്റെ ഭാഗമായുള്ള രേഖകൾ. അങ്ങനെ ഒരു നോവുന്ന ഒരു തലത്തിൽ ദുർഗാ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നോവുന്ന മഹിഷാസുരനെ ഇകഴ്ത്തുന്നു എന്നതുകൊണ്ട് നോവുന്ന ഒരു ജനത, അത് അവരുടെ വിശ്വാസത്തിൽ പെട്ടിരിക്കാം. താങ്കളുടെ വിശ്വാസത്തെ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് മുറിപ്പെടും. ഞാൻ വിശ്വാസത്തെ പറയൂ, എന്റെ വിശ്വാസത്തെ പറയുമ്പോൾ എനിക്ക് മുറിപ്പെടില്ല. ഈ കേരളത്തിൽ മഹാവിഷ്ണുവിനെ നല്ലവനാക്കി ചിത്രീകരിച്ചു എന്നതുകൊണ്ട് സ്വന്തം മതവികാരങ്ങൾ വ്രണപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടോ? മഹാബലിയെ മോശക്കാരനായി ചിത്രീകരിച്ചാൽ എനിക്ക് വ്രണപ്പെടും. എങ്ങനെ? കേരളത്തിലുള്ളവർക്ക് വ്രണപ്പെടും. ഒരു മതവിശ്വാസി, ഒരു മതവിശ്വാസിയാണ്. മഹാവിഷ്ണുവിനെ കേമനായി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രം, വാമനൻ ചതിയനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മതവികാരം വ്രണപ്പെടുന്ന ഒരാള് മഞ്ചേശ്വരം മുതൽ തിരിച്ചാണ് തലപ്പടി വരെ ഉണ്ടോ? അതുപോലെ തന്നെയാണ് മഹാബലിയെ മോശക്കാരനായി ചിത്രീകരിച്ചാൽ എനിക്ക് വ്രണപ്പെടും. ഞാൻ ഈ നാട്ടിലെ ഈ ഓണത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഒരുപാട് പേർക്ക് വ്രണപ്പെടും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീരാമചന്ദ്രനെ പറ്റി പറയുമ്പോ വേദനിക്കൂ. ഓണത്തിന്റെ എന്റെ വിശ്വാസമാണ് മതങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. താങ്കൾക്ക് മഹാബലി അത്ര, അല്ലെങ്കിൽ ഓരോരുത്തർക്കും മഹാബലി ഒരു വികാരമാണ് എന്ന് പറയുന്നു. ഒരുപാട് പേർക്ക് ഒരു വികാരമാണ്. താങ്കൾക്ക് ഒരിക്കലും ദുർഗയെ ഇകഴ്ത്തിയപ്പോൾ വേദന തോന്നി. അവിടെ വേറൊരു കഥയാണ്, പരാജയപ്പെടുത്താനാവാത്ത മഹിഷാസുരനെ മഹാബലിയുടെ കാര്യം പറഞ്ഞതുപോലെ ചതിയിൽ തോൽപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഇന്ത്യയിൽ എവിടെയും ആചരിക്കാനുള്ള അധികാരം അവർക്കില്ലെങ്കിൽ പിന്നെ എന്ത് ഇന്ത്യ? അല്ല, അത് അത് അത്തരത്തിൽ ആരാധിക്കണത് തീർച്ചയായും അവർ ഒരു ലോക്കലായ ചില ധാരണകൾ ഉണ്ടാകാം, അവിടെ ചെയ്യുന്നുണ്ടാകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനെ പൊതുവായൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഈ ദുർഗയെ പൊതുവായ തലം ദുർഗാദേവി ആരാധിക്കുന്നതും ആസുരികത നിഗ്രഹിക്കാനുള്ള ശക്തിയാണ് ദൈവികത എന്ന് തന്നെയാണ് ഭാരതീയ മതങ്ങളുടെ അന്തസത്ത. ഒരു സംശയവും ആ കാര്യത്തിൽ എവിടെയെങ്കിലും പോക്കറ്റിൽ വേറെ ചില കാര്യങ്ങൾ ആരാധിച്ചിരിക്കാം, അതുകൊണ്ട് ഇത് മാറില്ല. കേരളത്തിലും ഇന്ത്യയിലും മഹിഷാസുരനായാലും മഹാബലി ആയാലും അത് ദളിതന്റെ ചിഹ്നമാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കണ്ട് പേടിക്കുന്നതാണ്. മഹാബലി ദളിതന്റെയോ സവർണന്റെയോ ഒന്നുമല്ല, മഹാബലിയും ഹിന്ദുവാണ്. നമ്മളൊരു ക്യാമ്പസിൽ പോലും നമുക്ക് ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനു നമ്മുടെ ക്യാമ്പസ്? ടീച്ചർ, കോളേജിൽ ദളിതരുണ്ട്, ദളിതർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എസ് എഫ് ഐ എന്ന സംഘടന പോരെ, AISF എന്ന സംഘടന പോരെ, അല്ലെങ്കിൽ ABUP എന്ന സംഘടന പോരെ, KSU എന്ന സംഘടന പോരെ, NSU എന്ന സംഘടന പോരെ, കോളേജിൽ വരുന്ന പ്രശ്നങ്ങൾ ദളിത് പ്രശ്നങ്ങളാണോ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ? കോളേജിൽ ദളിത് പ്രശ്നങ്ങൾ ഇല്ല എന്നാണോ ടീച്ചർ പറയുന്നത്? അല്ല, അത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളല്ല. ഒരു ക്യാമ്പസിൽ ദളിത് സംഘടന ഉണ്ടാകാമോ എന്ന് ചോദിക്കുന്നു. ദളിത് സംഘടന ഉണ്ട്, ഉണ്ടാകും, കാരണം ദളിതർക്ക് പ്രശ്നങ്ങളുണ്ട്. താങ്കളെ പോലെയുള്ള ആളുകൾ ക്യാമ്പസിനകത്തും പുറത്തും ദളിതർക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത്? ദളിതർക്ക് പ്രശ്നമുണ്ട്. ദളിതരുടെ പ്രശ്നം പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറുകയും പൊതുസമൂഹം അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നിടത്തല്ലേ അത് പരിഹരിക്കപ്പെടുക. അമ്പലങ്ങളിൽ RSSന്റെ ശാഖ നടക്കുന്നു, അത് പാടില്ല എന്നൊരു പുതിയ വാദം, നിങ്ങളുടെ നിലപാടെന്താ? അമ്പലങ്ങളിൽ ശാഖ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഭക്തർക്കും ഇതുവരെ പ്രശ്നമുണ്ടായിട്ടില്ല. അതല്ല ചോദ്യം, അമ്പലങ്ങളിൽ RSSന് ശാഖ നടത്താമോ? തീർച്ചയായിട്ടും ഇതുവരെ നടക്കുന്ന കാരണം ഈ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഈ ശാഖ നടക്കുന്ന വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലെ ശാഖ നടക്കുന്നുള്ളൂ. അതല്ലാതൊക്കെ പലതും സ്വകാര്യ സ്ഥലത്തും സ്വന്തമായ സ്ഥലത്തുമാണ് ശാഖ നടക്കുന്നത്. അമ്പലം പോലുള്ള സംവിധാനത്തിനകത്ത് RSS ശാഖ നടത്തുന്നത് ശരിയാണോ? ശരിയാണ്, തീർച്ചയായിട്ടും. അതിലൊരു അധികാരമില്ല, അവരൊരുമിച്ച് കൂടുന്ന ഒരു ഭജന പാടാൻ കൂടിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊന്ന് കൂടിയിരിക്കുന്ന പോലെ, ഒരു ഭക്തജനങ്ങൾക്കുള്ള ഒരു അവകാശം തീർച്ചയായും ഇവർക്കും ഉണ്ട്, അവിടെ ഉണ്ട്. പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിലൊക്കെ പുതിയതായി, അല്ലെങ്കിൽ പുതുതായി രൂപം കൊള്ളുന്ന ഇപ്പോൾ ഒരു ക്ഷേത്രം അവിടെ തീർച്ചയായിട്ടും അവിടെ നടക്കുന്നതിൽ ഭജനയുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? ഒരിക്കലും ഇപ്പൊ പറഞ്ഞത് ആയുധ പരിശീലനം അങ്ങനെയാണെങ്കിൽ കളരി വേണ്ട എന്ന് പറയും, സൂര്യ നമസ്കാരം വേണ്ട എന്ന് പറയും ക്ഷേത്രങ്ങളിൽ. ആയുധം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗമാണ്, കളരി ആയുധമാണ്. പല ക്ഷേത്രങ്ങളും കളരികളാണ്. ഉദാഹരണത്തിന് പല ക്ഷേത്രങ്ങളും, പല ദേവീ ക്ഷേത്രങ്ങളും കളരിയാണ്. കളരി നടക്കുന്ന ഒരു അമ്പലം പറയാമോ? ഇഷ്ടം പോലെ കളരി നടക്കുന്ന അമ്പലത്തിന്റെ പേര് പറയാൻ, പല അമ്പലങ്ങളും കളരികളാണ്. അതല്ല ചോദ്യം ടീച്ചർ, നാട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ RSS പിന്മാറുമോ? നാട്ടുകാർക്ക് പരാതി ഇല്ലല്ലോ. ഏത് പരാതിയുടെ പുറത്താണ് കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചു വരുന്നത്? ദേവസ്വം ബോർഡ്. അങ്ങനെയാണെങ്കിൽ പരാതി ദേവസ്വം ബോർഡിനല്ലേ കിട്ടുക? പരാതി ഉണ്ടെങ്കിലും പരാതി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കേനി, ഈ പരാതി ഉണ്ടാക്കാം. പക്ഷെ അത് അതൊരിക്കലും നാട്ടുകാരുടെ പരാതിയല്ല, നാട്ടുകാർക്ക് വിഷയമല്ല ആ വിഷയത്തിൽ. പരാതി വേണമെങ്കിൽ നിയമപരമായി വകുപ്പുണ്ട്. കാരണം നിയമം, ഇപ്പൊ നടക്കുന്ന ഒരു 10,000 സ്ഥലത്ത് ശാഖ നടക്കുന്നു എന്ന് വിചാരിക്കുക, അത് ഒരു തരത്തിലും ക്ഷേത്ര പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. അത് തീർച്ചയായും അവരവിടെ വന്നത്, അവര് വന്ന് ഈ 1000 ക്ഷേത്രത്തിന്റെ കഥയെടുത്ത് പരിശോധിച്ചാലും അവിടെ ഇന്ന് കാണുന്ന വൈഭവത്തിന്റെ മുന്നേ അവിടെ എത്തിയിരിക്കുക ശാഖയായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചോദ്യം ആരാണ് ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചെന്ന് ഓരോ കേസുകളും നമുക്ക് പരിശോധിക്കാം. പക്ഷേ നിയമപരമായി ശാഖ നടത്താൻ അനുവാദമുണ്ടോ? നിയമപരമായി നിലനിൽക്കും, കോടതി കേസ് പോകും. തീർച്ചയായും നിയമപരമായി തന്നെയാണ് നടത്തുന്നത്. കാരണം ഇത് നടത്തരുത് എന്ന്, ഇത്തരം കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തരുത് എന്ന് നിയമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? നിയമം ഇല്ല ഇതുപോലെയുള്ളത് നടത്തരുത് എന്ന് നിയമം. നമുക്ക് വേറൊരു നിയമമുണ്ട്, ട്രസ്പാസിംഗ്. അതായത് നിങ്ങളതല്ലാത്ത ഭൂമിയിൽ നിങ്ങൾ കയറുന്നു, നിങ്ങൾ അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നു, അതിന് ട്രസ്പാസിംഗ് എന്ന് പറയും. ഇത് ട്രസ്പാസിംഗ് അല്ല. അങ്ങനെ ഭക്തനെ ഞങ്ങൾക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്തൻ കയറി വരുമ്പോൾ ട്രസ്പാസിംഗ് എന്ന് പറയാൻ പറ്റും? അല്ല, അമ്പലം എന്തിനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അമ്പലം ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അമ്പലത്തിന്റെ ഭാഗം തന്നെ. റെയിൽവേ സ്റ്റേഷനിൽ ആർക്കും കയറി വരാം, നിങ്ങൾക്ക് ട്രെയിൻ കയറി പോവാം, നിങ്ങൾ അവിടെ ഇരുന്ന് യോഗം കൂടിയാൽ അത് ട്രസ്പാസിംഗ് ആണ്. അതുപോലെ ക്ഷേത്രത്തിലെ യോഗം കൂടുന്നത്, അതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം കൂടുതലല്ല അവിടെ. RSSന് എന്ത് പാർട്ടിയാണ്? RSSന് എന്താണ്? RSS ഒരു സാംസ്കാരിക സംഘടന. സാംസ്കാരിക NSSന്റെ യോഗങ്ങൾ നടക്കുന്നുണ്ടാകാം. അമ്പലത്തിലെ ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഭാഗമാണോ RSSന്റെ ശാഖ? അമ്പലത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ്.
അമ്പലം ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ്. ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു. അപ്പോൾ നാളെ ഒരു പുതിയ സംഘടന, ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പുതിയ സംഘടന രൂപീകരിക്കുകയും അവരവിടെ അവർക്കും ചേരാം, യോഗം ചേരുന്നു, അതിനെന്താ കുഴപ്പം? എത്ര സംഘടന ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടർക്ക് അവിടെ ഒന്ന് യോഗം ചേർന്ന് പോകുന്നതിന് ഹിന്ദു മതത്തിന്റെ ഇതിന് സ്ഥലമില്ലെങ്കിൽ വേറെ എവിടെയാണ് പോവുക? വളരെ നന്ദി ശശികല ടീച്ചർ, പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന്. താങ്ക് യു.